ലെയറിംഗ് ആണ് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ലെയറിംഗ് എന്ന് പറയുന്നത് ലെയറിങ് അഥവാ പതിവെക്കലിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് നോക്ക്, നമ്മുടെ ഇത് നമ്മൾ പേരയിലാണ് ലെയർ ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് ഏവർക്കും എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു പേരത്തൈ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 100 രൂപ മുതൽ 150 രൂപ വരെ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഞാനൊരു വീട്ടിൽ വിരുന്ന് പോയി, അപ്പൊ ആ വീട്ടിൽ ഒരു പേര നല്ല കായ്ച്ച നല്ല കായ്ക്കുന്ന പേരകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നേരെ ആ വീട്ടില് ഈ സംഭവം ചെയ്യാം അല്ലേ. ആ അതെ. അപ്പൊ നമ്മൾ ഞാൻ ആദ്യമായിട്ട് ഈ ലെയറിങ്ങിന് കുറച്ച് പ്രത്യേകതകൾ പറയാം. ലെയറിങ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, ഏതൊക്കെ ചെടികളിൽ ചെയ്യാം, അപ്പൊ അതിന്റെ ഒരു മേന്മകൾ എന്തൊക്കെയെന്ന് പറയാം. അപ്പൊ സാധാരണ രീതിയിൽ ഒരു ചെടിയാണെങ്കിൽ സീഡ് അതായത് വിത്തിട്ട് നമുക്ക് കിളിർപ്പിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പുകൾ, ബഡ് ചെയ്ത കമ്പുകൾ, തൈകള്, അതേപോലെ ലെയർ ചെയ്ത കമ്പ് തൈകള് എന്നിവയെല്ലാം നമുക്ക് നടാവുന്നതാണ്. പക്ഷെ നമ്മൾ സീഡ് ഇട്ട് കിളിപ്പിക്കുന്നത് കാലതാമസം, അതായത് ഫ്രൂട്ട്സ് ഉണ്ടാവാനും പഴങ്ങൾ ഉണ്ടാവാനും കാലതാമസം എടുക്കും. അതായത് ഒരു ചെടി വളർന്നിട്ട് അതൊരു 3-4 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. അത് പല ചെടികൾ പല പല കാലയളവാണ്. എന്നുവെച്ചാൽ അതിനുള്ളിൽ ഈ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് കാലയളവ് എടുക്കും. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന ലെയറിങ് ബഡിങ് ഗ്രാഫ്റ്റിങ് ഇതിലെല്ലാം നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫ്രൂട്ട്സ് ഉണ്ടായ ചെടികളിലാണ് നമ്മൾ ഈ പതിവെക്കൽ അതേപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഈ നാച്ചുറായിട്ടുള്ള ചെടികളാണ് ഓൾറെഡി ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ഹോർമോൺസ് എല്ലാം ഇതിനകത്ത് അപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഷോർട്ട്കട്ട് ആണല്ലേ, ഷോർട്ട്കട്ട് മെത്തേഡാണ്. പിന്നെ നമുക്ക് ഈ ലെയറിങ് അതായത് പതിവെക്കൽ ചെയ്യാവുന്ന ചെടികളെന്ന് പറയുമ്പോൾ ഈ വലിയ ഉയരത്തിൽ പോകാത്ത ചെടികളാണ് നമ്മൾ ഈ പതിവെക്കൽ ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാല് അതായത് പേര, പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഈ ഓറഞ്ചുകളൊക്കെ ഉണ്ടല്ലോ, ഇത് ഇതിപ്പോൾ ഓറഞ്ചാണ്. പിന്നെ നാരകവർഗ്ഗങ്ങൾ ഇതിലൊക്കെയാണ്, നാരകവർഗ്ഗങ്ങൾ അതൊന്നും വലിയ മരമായിട്ട് പോകത്തില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മാവിലും റംബുട്ടാനിലും ഒക്കെ ചെയ്യാം. പക്ഷെ ഇതിലൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ഉയരത്തിൽ പോകുന്ന ചെടികളായതുകൊണ്ട് വലിയ മരങ്ങളായിട്ട് വരുന്ന ചെടികളാണ്. ഇതിന് ഈ ലെയറിങ്ങിൻ്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ ഇതിന് സെൻട്രലുള്ള തായ് വേര് ഇല്ല, അതായത് ഇതിന്റെ സൈഡ് ബ്രാഞ്ച് സൈഡ് വേരുകളാണ് ഇഷ്ടംപോലെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ തായ് വേര്, അതായത് സെൻട്രലുള്ള നല്ല നീളമുള്ള വേരുകളുണ്ട്, അതാണ് ആഴത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അത് നിന്ന് കഴിഞ്ഞാൽ മണ്ണിൽ തറഞ്ഞു നിൽക്കാനുള്ളൊരു ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. മഴ കാറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ചരിഞ്ഞു പോകത്തില്ല. ഈ വലിയ വലിയ മരങ്ങൾ നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ സീഡൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ആദ്യം ഒരു വലിയ വേരായിരിക്കും ഉണ്ടാവുന്നത്, അതിൽ നിന്നാണെങ്കിൽ സൈഡ് ബ്രാഞ്ചുകൾ ഉണ്ടാവുന്നത്, സൈഡ് വേരുകൾ ഉണ്ടാവുന്നത്. പക്ഷെ ഈ ലെയറിങ് ഒക്കെ ചെയ്യുന്ന ചെടി ചെറിയ ചെടികളിലെ ചെയ്യാവുന്ന വെച്ചാൽ ഈ വലിയ മരങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റടിക്കുമ്പോൾ നമ്മൾ ഇതിന് തായ് വേരില്ലാത്തതുകൊണ്ട് മറിഞ്ഞു പോകാനുള്ള ചാൻസ്. അപ്പോൾ ചെറിയ ചെറിയ ചെടികളായിരിക്കണം ചെറിയ ഈ പേര് അതൊക്കെയാണെങ്കിൽ ചെറിയ ചെറിയ കുറ്റിയായിട്ട് വളരുന്നതാണല്ലോ. അപ്പൊ അതിലൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് റോസയിൽ ചെയ്യാം, നമുക്ക് മുല്ലകളിൽ ചെയ്യാം, പിച്ചിയിലൊക്കെ ചെയ്യാം. ഈ ടെക്നിക്ക് ലെയറിങ് പതിവെക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എയർ ലെയറിങ് ആണ്, അതായത് നമ്മൾ എയറിലാണ് നമ്മൾ ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് ഇത് പേരകളിലാണ് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പേരയിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒത്തിരി മൂത്ത കമ്പും എടുക്കരുത്, ഇളം പ്രായത്തിലുള്ള കമ്പ് എടുക്കരുത്, ഇടത്തരം പ്രായമുള്ള ഇതേപോലുള്ള കുറച്ച് മെച്ചുവർ ആയിട്ടുള്ള കമ്പുകളാണ്. ഇതിൽ തന്നെ ഓൾറെഡി ഇപ്പൊ പേരക്ക ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള കമ്പുകൾ തിരഞ്ഞെടുത്ത ശേഷം നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഇല ഒരു നല്ല മൂത്ത കമ്പ് ഒരു പാർട്സ് ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ട്, ഇവിടെ നല്ല മൂത്ത പാർട്ടാണ്. ഇവിടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇല ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക, ഇല ഒന്ന് കട്ട് ചെയ്ത് കളയുക. നമുക്കൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് വീട്ടില് സുലഭമായി കിട്ടുന്ന ചാണകപ്പൊടി, അതായത് ചകിരിച്ചോറ്, പിന്നെ വേണ്ട ഒരു കവറ്, ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറ്, ഇത് കെട്ടാനുള്ള ഒരു കയറ്, പിന്നെ കുറച്ച് വെള്ളം എന്നിവയാണ്. ഇത്രയും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാല് നമ്മള് കമ്പ് തിരഞ്ഞെടുത്തു. കമ്പ് തിരഞ്ഞെടുത്ത ശേഷം ഇതിനകത്തിൽ ചേർക്കാനുള്ള പോട്ടി മിക്സർ ആണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ പോട്ടി മിക്സർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതേണ്ട ഈ ചാണകപ്പൊടിയുണ്ട്, നല്ല ചാണകപ്പൊടിയുണ്ട്. പിന്നെ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്തിട്ടുള്ള ചകിരിച്ചോറാണ്. ഈ ചകിരിച്ചോറ് എടുക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് ഈർപ്പം നിലനിർത്തും, അതേപോലെ വേരിൻ്റെ ഓട്ടം, വേര് പെട്ടെന്ന് വളരാനും ഈ ചകിരിച്ചോറ് ഈർപ്പം നിൽക്കുന്നത് കാരണം ചകിരിച്ചോറ് കാരണമാവും, വെക്കുന്നത് കാരണമാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചകിരിച്ചോറ് ഒരു ജസ്റ്റ് ഒരു പിടി എടുത്തു അല്ലോ. പിന്നെ ഇത് ഇതിലത് കുറച്ച് മണ്ണൂടെ ചേർത്തിട്ടുണ്ട്, മേൽമണ്ണൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ചാണകപ്പൊടിയും കൂടെ, ഇത് വളമാണ്, ഇതുകൂടെ നമ്മൾ മിക്സ് ചെയ്തു. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ
കല്ലൊക്കെ ആണെങ്കിൽ മാറ്റിക്കണം. അപ്പൊ നമ്മൾ മണ്ണാടിയതിന്റെ കല്ലാണിത്. അപ്പൊ നല്ല രീതിയിൽ നല്ലതായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതിനകത്തിൽ ഒരു കുറച്ച് വെള്ളം ആഡ് ചെയ്തത്, അത് ഈർപ്പത്തിന് വേണ്ടിയാണ് വെള്ളം ആഡ് ചെയ്തത്. എന്നിട്ട് നല്ലതായിട്ട് കുഴച്ചു, ഇങ്ങനെ നല്ലതായിട്ട് കുഴച്ച ശേഷം വെള്ളം, മഴയുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് വേര് വരും, മഴയില്ലെങ്കിൽ നമ്മൾ ഇടവേളകളിൽ നമ്മൾ ഒരു ഒരാഴ്ച കുടിക്കുമ്പോൾ വെള്ളം ഇല്ലാതെ നനച്ചു കൊടുത്തോണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായി? അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ ഈ വെള്ളം ഇതിനകത്ത് വെള്ളം ബാഷ്പമായിട്ട് പോയിട്ട് ഡ്രൈ ആയിപ്പോ. അപ്പൊ ഡ്രൈ ആവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു മഴ സീസണായി കുഴപ്പമില്ല, മഴയില്ലാത്ത സമയത്താണ് നിങ്ങൾ ഇടയ്ക്ക് വെള്ളം തേച്ചു കൊടുക്കണം. അപ്പൊ നമ്മള് ഇതാണെങ്കിൽ ഇതൊരു കവറാണ് കേട്ടോ, നമ്മൾ ഈ പോട്ടി മിക്സർ നിറച്ച് വെക്കുകയാണ്. നമ്മൾ തയ്യാറൊക്കെ വെച്ച് പോട്ടി മിക്സറിങ് ഇതുപോലെ നിറച്ച് വെച്ചു കേട്ടോ, നിറച്ച് വെച്ചു. നിറച്ച് വെച്ച ശേഷം ഇത്രയും മതി ഒരു ഇതിന്. അപ്പൊ ഇതുപോലെ വെള്ള കവറാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇതുണ്ട്, നമുക്ക് വേര് മുളച്ചോ നമുക്ക് അറിയാൻ പറ്റും. ഈ വൈറ്റ് കളറ് കവറാണ്, ഇതേപോലത്തെ കവറാണെങ്കിൽ നമുക്ക് വേര് വരുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇനി നമുക്ക് ഇത് അങ്ങനെ കട്ട്, ഇതിപ്പോ നമ്മൾ പോട്ടി മിക്സിന് നിറച്ച് ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇവിടെ മരത്തില് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ 1 ഇഞ്ച് കനത്തില് അകലത്തില് ഉണ്ടോ, നമ്മള് ഇവിടുത്തെ ഈ ഇലയും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഈ ഇത്രയും ഇല കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ബ്രാഞ്ചാണ് നമ്മൾ ചെടിയായിട്ട് വരുന്നത് ഫ്യൂച്ചറിൽ. നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ 1 ഇഞ്ച് കനത്തില് നീളത്തില് നമ്മൾ ഇതിലൊരു 2 കട്ട് കൊടുക്കാം. ഇവിടെ ഒരു കട്ട് കൊടുക്കാം, ഇങ്ങനെ വട്ടത്തിൽ മുറിക്കാം. വട്ടത്തിൽ ഇതേപോലെ ചുറ്റും മുറിക്കുക, എന്നിട്ട് ഒരു കട്ട് ഇവിടെ കൊടുത്തു. ഏകദേശം 1 ഇഞ്ച് പോലെ 1.5 ഇഞ്ച് കനത്തില് നമ്മള് നീളത്തില് നമ്മള് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് നേരെ താഴോട്ട് തൊലി ഉരിഞ്ഞെടുക്കാനുള്ള പ്ലാനിങ് ഉണ്ടോ, ഉരിഞ്ഞെടുത്തിട്ട് കൊള്ളാതല്ലേ ഈ നമ്മള് ഈ തോലങ്ങ് റിമൂവ് ചെയ്ത് കളയാണ്, ചുറ്റുമുള്ള തോല റിമൂവ് ചെയ്ത് കളഞ്ഞ്. പേരയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരും, പേര ലെമണും ഒക്കെ ആണെങ്കിൽ ഞാൻ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഈ സംഭവം. അതാ കെട്ടി വെച്ചേക്കുന്ന. അപ്പൊ നമ്മള് ഇതെല്ലാം ഇതുപോലെ റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ ഈ നമ്മൾ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാല് സ്കൂളിലെ മത്സരത്തിന് പോയതല്ലേ? അതെ അതെ, ലെയറിംഗിന്റെ മത്സരത്തിന്. നമ്മൾ ഇതെന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു ഫുഡിന്റെ ട്രാൻസ്പോർട്ടൊക്കെ, അതായത് വെള്ളത്തിന്റെ ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, ഈ തൊലിയിൽ നിന്ന് ഈ തൊലിയിലേക്കുള്ള ട്രാൻസ്പോർട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഈ നമ്മൾ നേരത്തെ പോട്ടി മിക്സർ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ പിടിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് പറഞ്ഞാൽ ഈ വളമൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് അങ്ങ് പിടിക്കും, ഈ മുകളിലോട്ടുള്ള ഭാഗം. അപ്പൊ വേര് വളം പിടിച്ചെടുക്കാണ്ട് വേര് ഇവിടെ ഉണ്ടാവും, അതാണ് ഇതിന്റെ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ തൊലികള് ഒട്ടും തന്നെ ഇവിടെ ഉണ്ടാവരുത്, ഇതുമായിട്ട് കണക്ട് ആയിട്ടിരിക്കരുത്, അതാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല്. അപ്പൊ വന്നിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ഒന്ന് ചേന്തി കൊടുക്കുക, ഒട്ടും തന്നെ ഈ തൊലി മുകളിലുള്ള തൊലിയുടെ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കരുത്, അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് എന്നിട്ടാണെങ്കിൽ നമ്മള് എടുത്തു വെച്ച പോട്ടി മിക്സർ, ഇപ്പൊ നമ്മള് ഇത് റെഡി ആയിട്ടുണ്ട്, ഒരു 1.5 ഇഞ്ച് അകലത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മള് നമ്മുടെ ചകിരിച്ചോറ് വെച്ച് കെട്ടാൻ പോവാണല്ലേ, ചകിരിച്ചോറ് നമ്മള് നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ, ഇത് നമ്മള് എടുത്തു. നമ്മളെടുത്തതിന് ശേഷം നമ്മൾ ഈ ചകിരിച്ചോറ് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഇത് നമ്മള് കയർ കവർ ഇങ്ങനെ വെച്ചു, കവർ ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തു, കട്ടിങ് കൊടുത്തു. ഈ കട്ടിങ് ഉണ്ടോ, ഇവിടെ ഒരു കട്ടിങ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇത് അകത്തോട്ട് കയറ്റുക, കുറച്ച് അകത്തോട്ട് കയറ്റിയ ശേഷം ഇത് ചുറ്റും അങ്ങ് ഇതാക്കുക ഉണ്ടോ, ഇത് ഇതിനകത്ത് ചകിരിച്ചോറ് ഇതായിട്ട് മൂടിയിരിക്കുന്ന രീതിയിൽ അങ്ങ് ഇത് ചെയ്യുക, ഓക്കെ, അകത്തോട്ട് കയറ്റുക ഉണ്ടോ, അകത്തോട്ട് കയറ്റിയ ശേഷം ഇത് പതുക്കെ ആ മണ്ണുമായിട്ടൊരു കണക്ഷൻ കിട്ടിയാൽ മതി. കണക്ഷൻ കിട്ടിയ ശേഷം നമ്മുടെ ഈ വള്ളി വെച്ചിട്ട് നല്ലതായിട്ട് കെട്ടുക, ടൈറ്റായിട്ട് കെട്ടുക. ഇത് എത്ര ദിവസത്തിന് ശേഷം? 1 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് വേര് കിളിക്കാൻ തുടങ്ങും, വേരുണ്ടാവാൻ തുടങ്ങും. പറഞ്ഞ മനസ്സിലായോ? 1 മാസം മതി ഇതിന് വേരുണ്ടാവാൻ വേണ്ടി.
നല്ല ടൈറ്റായിട്ട് കെട്ടുക കേട്ടോ. രണ്ട് മൂന്ന് കയറ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ട് ഞാനൊരു കയറേ കെട്ടിയുള്ളൂ. നമ്മൾ ഇപ്പം കെട്ടുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ കെട്ടിയ ശേഷം അത് വേര് കെട്ടി അത് അങ്ങനല്ല. അപ്പോൾ നമ്മൾ ഒരു മാസം കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി, അതൊക്കെ നല്ല വേരുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. ഇവിടെ ഇങ്ങനെ വരാൻ തുടങ്ങും. വരാൻ തുടങ്ങിയ ശേഷം എന്ത് വെച്ചാൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കരുത്. കട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി ഉണങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിന് അത് അതിന് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പം ഇത് വേര് വന്നെന്ന് വെച്ചോ, ഒരു മാസത്തിന് ശേഷം ഇവിടെ വേര് വന്നു. വേര് വന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു വി ആകൃതിയിൽ ജസ്റ്റ് ഈ ഒന്ന് ഒരു കട്ട് കൊടുക്കുക, ഒറ്റ കട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ചെടിയിൽ നിന്ന് വലിയ വേർതിരിച്ചെടുക്കരുത്. ഒരു മണ്ണ് ഈ ചെടികളിൽ നിന്നും അടരാത്ത രീതിയിൽ ഇവിടെ ഇങ്ങനെ പകുതി വരെ കട്ട് ചെയ്യുക, ചെടിയിൽ പകുതി വരെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഒരു 10 ദിവസത്തിന് ശേഷം വേണം മാത്രം നമ്മൾ ചെടികളിൽ ഇതിൽ നിന്ന് മുറിച്ചെടുക്കാൻ. മനസ്സിലാകും? വെച്ചാൽ ചെടികൾക്ക് ഒരു പെട്ടെന്ന് തന്നെ സ്ട്രെസ് ആയിരിക്കും ഈ നമ്മൾ പെട്ടെന്ന് തന്നെ മുറിച്ചെടുത്താൽ. അപ്പം ഇങ്ങനെ വേരുണ്ടായതിനു ശേഷം ഒരു ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കട്ട് കൊടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഫുള്ളായിട്ട് ഡിറ്റാച്ച് ചെയ്യരുത്. ആദ്യത്തെ ദിവസം വേര് വന്നതിന് ശേഷം ആദ്യ ദിവസം തന്നെ ചെയ്യരുത്. അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പകുതി വരെ മുറിച്ചത് ശേഷം ഒരു 10 ദിവസത്തിന് ശേഷം നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പം ഇതാണ് ലെയറിങ്, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കയറ്, പിന്നാണെങ്കിൽ ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, ഇത്രയും മാത്രം മതി. ഇതിപ്പോൾ എല്ലാ ചെടികൾക്കും നടാവുന്നതാണ്. ഇപ്പോൾ ഈ ചെടി തന്നെ നമുക്ക് ഒരു ഒന്നര ഒരു മാസം കഴിയുമ്പോഴത്തേന് വേര് വന്ന് തുടങ്ങും. മണ്ണിൽ ഇറക്കി വെച്ചാൽ ഓൾറെഡി ഇതിനകത്ത് കായുണ്ട്. അപ്പോൾ അങ്ങനെ കായകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ലെയറിങ്ങിൻ്റെ ഒരു സാധ്യതകളെന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ കൃഷി വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കണ്ട. ഓക്കെ.